കത്തോലിക്ക സഭയിലെ നിരവധി വൈദികരുടെ അനാശാസ്യവും ബലാത്സംഗങ്ങളും പുറത്തു കൊണ്ടുവന്നപ്പോൾ അമ്പാട്ട് എന്ന ആൾക്കെതിരെ വധശ്രമം. തലശ്ശേരി അതിരൂപതയിലെ വൈദികനാൽ ബലാത്സംഗം ചെയ്ത സ്ത്രീയുമായി മെത്രാൻ നടത്തുന്ന രഹസ്യ സംഭാഷണം അടക്കം പുറത്തുവിട്ട ആളാണ് പോൾ അമ്പാട്ട്. കഴിഞ്ഞ ദിവസം പോൾ അമ്പാട്ടിനെ കൊലപ്പെടുത്താൻ ഒരു സംഘം ആളുകൾ കത്തിയും മറ്റുമായി എത്തുകയും ആക്രമിക്കുകയും ചെയ്തിരുന്നു. പൊട്ടൻപ്ലാവ് ടൗണിൽ നിന്നും വീട്ടിലേക്ക് പോവുകയായിരുന്ന അമ്പാട്ട് പോളിനെ ബൈക്കിൽ പിന്തുടർന്നെത്തിയ മൂന്നംഗ സംഘം വഴിയിൽ തടഞ്ഞു നിർത്തുകയും മർദ്ദിക്കുകയുമായിരുന്നു. ഇദ്ദേഹത്തെ സംഘം ചവിട്ടി വീഴ്ത്തുകയും മർദ്ദിക്കുകയും ചെയ്തു. സാരമായി പരിക്കേറ്റ പോൾ അമ്പാട്ടിനെ തളിപ്പറമ്പ് ആസ്പത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിനു പിന്നിൽ സ്ഥലത്തെ കോൺഗ്രസ് നേതാവിന്റെ കരങ്ങൾ ഉള്ളതായി പോൾ അമ്പാട്ട് പറഞ്ഞു. ഈ കോൺഗ്രസ് നേതാവ് വൈദികർ ബലാത്സംഗം ചെയ്ത യുവതിയെ ഭീഷണിപ്പെടുത്തി ചൂഷണം ചെയ്തിട്ടുണ്ട്. ഇതേ കോൺഗ്രസ് നേതാവിന്റെ ഭാര്യയെ വൈദികൻ ചൂഷണം ചെയ്ത വിവരങ്ങളും പോൾ അമ്പാട്ട് പുറത്തുവിട്ടിരുന്നു. പോൾ അമ്പാട്ടിനെ വധിക്കാൻ നടത്തുന്ന നീക്കങ്ങൾക്ക് കാരണമായ ഓഡിയോ ക്ലിപ്പ് കേൾക്കാം. ഹലോ ഹലോ അല്ല എന്നോട് അവള് പറഞ്ഞു തന്നെ അറിയാമോ? നിങ്ങള് വിളിച്ചിട്ട് അവളെ ചെന്നിട്ട് നിങ്ങൾ അവളെ കയ്യെ പിടിച്ച് വലിച്ച് ബലമായി കൊണ്ട് ഗസ്റ്റ് റൂമിൽ കയറ്റി എന്നിട്ട് പാൻറ്റ് കയറ്റി വെച്ചിട്ട് നിങ്ങൾ അവളുടെ ഇത് താട്ടി വെച്ചിട്ട് എന്നിട്ട് അവൾക്ക് ബ്ലീഡിങ് ആയി എന്നിട്ടാണ് ഈ ചേട്ടായ കല്യ എന്നും പറഞ്ഞ ഇവള് പരിപാടി വെക്കുന്നതിൻ്റെ വിഷുവൽ എൻ്റെ അടുത്തുണ്ട്. പക്ഷേ ഞാൻ ഇവളിത് ഇവളുടെ വായിൽ നിന്ന് വീഴുന്ന ഒരിക്കൽ പോലും ചോദിച്ചിട്ട് ഞാൻ ഈ വിഷുവൽ നോക്കാതെ ഇരുന്നതാണ്. എന്നിട്ട് ഞാനൊരിക്കലും ഞാൻ പറയട്ടെ, ഞാൻ ചെയ്തെന്ന് ഞാൻ പറഞ്ഞത് ഞാൻ പൊളേട്ടനോട് സത്യത്തിൽ ഞാൻ നുണ പറഞ്ഞെന്നുള്ളത് സത്യം, ഞാൻ നുണ പറഞ്ഞെന്നുള്ളത് സത്യം, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്നാണ് ആദ്യം ഞാൻ പൊളേട്ടനോട് പറഞ്ഞത്. പക്ഷെ ഞാൻ ഒരു ബലപ്രയോഗം നടത്തിയിട്ടില്ല പൊളേട്ട. ഇനി ഞാൻ പറഞ്ഞത് പുള്ളിക്കാരിയുടെ മനസ്സാക്ഷി അങ്ങനെയാ പറയുന്നെങ്കിൽ പൊളേട്ട് എനിക്ക് അത് തിരുത്താൻ പറ്റത്തില്ലല്ലോ. അല്ല എനിക്ക് തിരുത്താൻ പറ്റത്തില്ല. അവൾ അവളുടെ ഭാഗം പറഞ്ഞു, അച്ഛൻ അച്ഛന്റെ ഭാഗം പറഞ്ഞാൽ മതി. ഞാൻ എന്റെ മനസ്സാക്ഷി അനുസരിച്ച് ഞാൻ പറഞ്ഞത് മനസ്സാക്ഷി അനുസരിച്ച് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല പോളേട്ട്. കാരണം മനസ്സാക്ഷി ഒരിക്കലും നമ്മുടെ തെറ്റ് ചെയ്യാൻ പറയുമല്ലോ. അല്ല അത് പോട്ടെ, ആ തെറ്റിന്റെ കാര്യം അറിയിച്ചിട്ട് അവള് അച്ഛനെ വിളിച്ച് മെസ്സേജ് ഇട്ട് വിളിച്ചിട്ട് അവള് സ്വന്തം ഇഷ്ടത്തിന് വന്ന ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഇത് കൂട്ട് ഇവിടെ ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു അപ്പം അപ്പുറത്തെ മുറിക്കാൻ നല്ലതെന്ന് പറഞ്ഞു. ഏത് ആ രണ്ടാമത്തെ ഗസ്റ്റ് ഒന്നുമില്ല, മറ്റേ കിച്ചന്റെ അപ്പുറത്തെ പ്രൊഫക്ടറിയുടെ അപ്പുറത്തെ ഗസ്റ്റ് റൂം കുറെ പരിധി ഉള്ളതാ കക്ഷിക്ക്. അപ്പം എന്നോട് ഞാനീ പറയുന്ന ഞാൻ പുറത്തോട്ട് ആദ്യം തൊട്ട് കാര്യങ്ങൾ പറയാൻ പോലെട്ടാ. അതായത് പോലെ എന്റെ വീടെന്ന് പറഞ്ഞാൽ പോലെ ഒരു വിശുദ്ധമായ വീട് എന്റെ അപ്പനും അമ്മയും. പക്ഷെ ഞാൻ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നന്നായിട്ട് വളർന്നു വന്നൊരു കുടുംബം പോലെട്ട. പക്ഷെ എനിക്ക് പത്താം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. അന്നേരമാണ് എന്റെ ജീവിതത്തിൽ ആദ്യത്തെ തെറ്റെന്ന് പറയാൻ പറ്റത്തില്ല. ഇതുകൊണ്ട് എന്താണ് എന്നെ ഒരു എന്നെ എന്റെ കൂട്ടുകാരനൊരാളെന്നെ ഇത് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും ഇങ്ങനെ സ്വയംഭവം അങ്ങനെയാണ് ഞാൻ അവിടുന്ന് പിന്നെ എനിക്ക് അതൊരു എൻ്റെ ഒരു ദുശീലമായിട്ട് മാറി. പിന്നെ സെമിനാരി ജീവിതം കഴിഞ്ഞു. അതിനുവേണ്ടി ഞാൻ ബലധ്യാനത്ത് വന്നു കഴിഞ്ഞപ്പം ദൂരസന്ദർശത്തിന് പോയപ്പോഴാണ് ഒരു ചേരത്തി എന്നെ കയറി പിടിച്ചതാണ് എനിക്ക് എന്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു തെറ്റിലേക്ക് എന്നെ നയിച്ചത്. അങ്ങനെ ഇവിടെ വന്ന് ഞാൻ ഈ തെറ്റും ചെയ്തു. പക്ഷെ എനിക്ക് പോളേട്ട് പറയാൻ പറ്റും, പോളേട്ട് ഒരു വെളിച്ചപാട് എന്റെ ജീവിതത്തിലേക്ക് വന്ന പിന്നെ ഞാൻ ഒരു സ്വയംഭോഗം പോലും ഇതുവരെ ചെയ്തിട്ടില്ല. വെറുതെ അച്ഛൻ ഇനിയും സമർത്ഥമായിട്ട് നുണ പറയണ്ട. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ പെരുന്നാൾ കഴിയുന്ന എന്റെ പിറ്റേന്റെ പിറ്റേ ദിവസം ആണോ അതോ മൂന്നാല് ദിവസം മുമ്പാണ് ഞാൻ ഈ സാധനം പിൻവലിക്കുന്നത്, ഈ സാധനം അവിടുന്ന് പിൻവലിക്കുന്നത്. പക്ഷെ ഞാൻ തുറന്നു നോക്കിയിട്ടില്ല. തുറന്നു നോക്കാത്ത എന്നാന്ന് ചോദിച്ചാൽ ഇന്നലത്തെ ഈ കേസ് കാരണം ഞാൻ തുറന്നു നോക്കിയിട്ടില്ല. അവളെന്നോട് പറഞ്ഞത് അവളെ വിളിച്ച് അവള് സ്കൂളിൽ നിന്ന് എന്തോ സ്കോളർഷിപ്പിന്റെ പൂരിപ്പിക്കാൻ വേണ്ടി അച്ഛന്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോ അച്ഛൻ ബലമായിട്ട് പിടിച്ച് അവളെ കൊണ്ടുപോയെന്നാണ് അവൾ എന്നോട് പറഞ്ഞത്. ഇല്ല, സ്കോളർഷിപ്പിന്റെ ഒരു കാര്യം വന്നത് സ്കോളർഷിപ്പിന്റെ പൂരിപ്പിക്കാൻ വേണ്ടി അങ്ങനത്തെ അങ്ങനത്തെ സംഭവമേ ഉണ്ടായിട്ടില്ല. അല്ല ഞാൻ പറയുന്ന പോലെട്ടൻ എന്റെ ജീവിതത്തിൽ ഒരു വെളിച്ചമായിട്ട് വന്നിട്ട് എനിക്ക് തെറ്റ് പറ്റിയിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞത്. കാരണം എന്റെ കൂട്ടുകാരെ അത് സെർച്ച് ചെയ്തോണ്ടിരിപ്പുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്റെ കൂട്ടുകാര് ആ വിഷുവല് ഉണ്ടോന്ന്, അതിനകത്ത് സെർച്ച് ചെയ്യുന്നുണ്ട് എത്ര ദിവസത്തെ ഉണ്ട് എന്താന്നുള്ളത് സെർച്ച് ചെയ്യുന്നുണ്ട്. പോലെട്ടാ
പിന്നെ നിങ്ങൾ നിങ്ങൾ മുമ്പ് എന്നോട് എത്ര നുണ പറഞ്ഞെന്നറിയോ? എത്ര പേരുടെ കാര്യത്തിൽ ഈ പൊട്ടമ്പളവ് വന്നതിന് ശേഷം ഈ ചുരുങ്ങിയ കാലം കൊണ്ട് എത്ര പേരുടെ കാര്യത്തിൽ നുണ പറഞ്ഞെന്നറിയോ? ഞാൻ എന്തേലും മിണ്ടിയോ? ഞാൻ ഒരു മനുഷ്യൻ പറ്റിപ്പോയ തെറ്റ് തിരുത്തി നന്നായി പോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലേ ഞാൻ മിണ്ടായിരുന്നേ? നിങ്ങൾ ഇവളെ തുടരുതെന്നും ഇവരെ ഉപദ്രവിക്കരുതെന്നും ഇവളിങ്ങനെയുള്ളൊരു പെണ്ണാണെന്നും ഇവൾക്ക് മാനസികമായിട്ട് അതുപോലെ തകർന്നു പോയൊരു കുടുംബമാണെന്നും പറഞ്ഞ് അവരെ ചേർത്ത് നിർത്തി ഞാൻ എൻ്റെ സ്വന്തം മകളെ പോലെ കൊണ്ടു നടന്നൊരു പെണ്ണാണ്, അറിയാമോ? അവസാനം അച്ഛൻ ഇന്നലെ പോയിട്ട് പറഞ്ഞല്ല ഒരു സഹായം ചെയ്തിരുന്നു. അച്ഛൻ അവർക്ക് വേണ്ടി തന്നെ സ്ഥലമെടുത്ത മനുഷ്യനായ ഞാൻ, അറിയാമോ? എനിക്കുണ്ടായിട്ടല്ല ഞാൻ ചെയ്തത്. നിങ്ങൾ കടിച്ചു ചതിക്കുന്നത് എന്നെ അവര്, അച്ഛൻ എന്നോട് എപ്പോഴും പറയുന്നുണ്ടല്ലോ എന്നെ എന്നെ കോപ്പിട്ടിട്ട് അവര് ചതിക്കേണ്ടത്. ഞാൻ പരിപാടി വെച്ചു പറഞ്ഞ എന്നെ ചതിക്കേണ്ടത് അവര്. അങ്ങനെയല്ല പോളേട്ടാ, പിന്നെ പോളേട്ട് എന്നെ ഇതുപോലെ സഹായിക്കുന്നു അവരെ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് കൂടി സഹായിച്ച ശേഷം പിടിച്ച ഒരു ഭാഗത്തുനിന്നും പോളേട്ടൊരു അപകടം ഉണ്ടാകരുന്ന് ആലോചിച്ചു ആ രീതി ഞാൻ പറഞ്ഞതാ. അവരെ അവഗണിക്കാതെ പോട്ടേറ്റ പുല്ലുപോലെ എന്റെ ജീവിതത്തിൽ ഈ അച്ഛന്മാരും മുഖാന്തരം കടിച്ചു ചപ്പിയ മാങ്ങാണ്ടി പോലെ വലിച്ചെറിഞ്ഞ ഒന്നോ രണ്ടോ പെണ്ണുങ്ങളല്ല എന്റെ ജീവിതത്തിൽ ഞങ്ങളുടെ കൂട്ടുകാരുടെ ജീവിതത്തിൽ ഞങ്ങൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്, അച്ഛനറിയാവോ? അന്ന് ഞാൻ ഇവിടുന്ന് വീട്ടിൽ ഇരുന്നിട്ട് മുല്ലപ്പള്ളി അല്ലെ കൊട്ടപ്പള്ളിയത്തിന്റെ മുമ്പിൽ നിന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഈ പാവപ്പെട്ട മനുഷ്യരെ കടിച്ചു ഇമ്പി ഇട്ടിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് വെള്ളം കളഞ്ഞു പോയാൽ മതി. ഇതൊക്കെ നിങ്ങളുടെ വീക്കണത. പക്ഷെ ഇതിന്റെ പുറകിൽ വേദന അനുഭവിക്കുന്ന ഒരു സമൂഹമുണ്ട്. നിങ്ങൾക്കറിയാവോ എൻ്റെ അടുത്ത് ഈ കേസ് കിട്ടിയിട്ട് ഞാൻ അത്ര മാന്യമായ രീതിയിൽ ഒരു വാക്ക് പോലും ഞാൻ അവളോട് നിങ്ങളുടെ ഒരു കുറ്റം ഇന്നുവരെ പറഞ്ഞിട്ടില്ലാത്ത മനുഷ്യനാണ് ഞാൻ. നിങ്ങളെ ഞാൻ പെരുന്നാളിന് മുമ്പേ നിങ്ങളുടെ ആ പെരുമാറ്റവും കാര്യങ്ങളും വീണ്ടും ഇവളെ ഒന്ന് അടുപ്പിക്കാൻ വേണ്ടിയുള്ള രണ്ടു പേരുടെയും കൂടെ കളി കണ്ടതേ എനിക്ക് മനസ്സിലായി ഇത് സംഗതി വീണ്ടും മുറുകുമെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അത്ര കെയർ ആയിട്ടിരുന്നത് ചിന്തിച്ചത്. നിങ്ങൾ എന്നിട്ട് തന്നെ എന്നോട് ചാറ്റിയില്ലെന്നോ? എന്ത് ചാറ്റിയില്ലെന്നു? നിങ്ങൾ വാട്സപ്പ് ചാറ്റുന്നുണ്ടല്ലോ. ഏതെങ്കിലും രീതിയിൽ ഇവളുടെ അടുത്തോട്ട് വിവരങ്ങൾ പാസ് ചെയ്തിട്ടുണ്ടോ? ഞാൻ പറയട്ടെ, പോളേട്ടിന് എല്ലാ കാര്യങ്ങളും പോളേട്ടിന് മനസ്സിലാക്കാൻ പറ്റുന്ന വ്യക്തി എന്ന രീതി പോളേട്ടിന് ഒന്ന് എന്റെ വാട്സപ്പ് എടുത്ത് നോക്ക്. ഞാൻ ജൂലൈ 8 ശേഷം, അതായത് 2019 ജൂലൈ 8 ശേഷം ഒരു 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 വാക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ പോളേട്ടാ ഞാൻ ഇവിടുന്ന് പോകാൻ പോളേട്ട. അച്ഛ അച്ഛനെ പറയുന്നതല്ല, അച്ഛന്റെ ഏറ്റവും വലിയ ഫോഡ് കളിയുടെ ലക്ഷണമാണ് അച്ഛന്റെ വാട്സാപ്പിന്റെ സീൻ മാറ്റിയിടുന്നുള്ളത്. നിങ്ങൾ കിട്ടാൽ തന്നെ വേറെ ഒരു മണ്ഡലം മനസ്സിലാകുകയാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഇത് ഞാൻ ഇവിടെ ഒരു അമ്പാട്ടുപോളി പാവം കൂലിപ്പണിക്കാരനാ. പക്ഷെ അമ്പാട്ടുപോളിന്റെ കൂടെ പിള്ളേര് സമർത്ഥന്മാരാ, ജോലിക്കാരാ, സൈബർ സെൽ വരെയുള്ള അച്ഛൻ നോക്കിയിട്ടല്ലേ വിളിച്ച നമ്പറും മറ്റേതൊന്നും കിട്ടാഞ്ഞത്? വിളിച്ച നമ്പർ പറഞ്ഞ വാക്കുകൾ വരെ നമ്മുടെ അടുത്തുണ്ട് ഫോണിൽ കൂടെയുള്ള സംഭാഷണങ്ങൾ. അച്ഛൻ അറിയാവോ ഞാൻ എന്നിട്ട് അനങ്ങിയില്ലല്ലോ അച്ഛാ. ഇതൊരു മഹാപ്രസ്ഥാനം അറിയാവോ? നിങ്ങളുടെ ഫോണിൽ ഈ വാട്സപ്പ് തുറക്കുമ്പോ എന്താ ഈ ലാസ്റ്റ് സീൻ കാണിക്കാത്ത? എന്താ നിങ്ങൾ ഓഫ് ആക്കി ഇടുന്നുണ്ട്? കാരണം നിങ്ങൾ ഓൺലൈൻ വരുന്നത് മറ്റൊരാൾ അറിയരുത്, അത് തന്നെ എന്റെ കാര്യം. ആരും തന്നതല്ല, നിങ്ങൾ തലശ്ശേരി രൂപതയിലെ 80% അച്ഛന്മാരുടെയും വാട്സാപ്പ് ഇല്ല. ആകെ ഡീസന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വാട്സാപ്പ് ഉള്ളത് കുട്ടാപ്പള്ളിയത്തിന്റെ മാത്രം ഉണ്ട്, മനസ്സിലായോ? ഈ പഠിച്ച കള്ളന്മാര് പഠിച്ച മണി പലതും ചെയ്യും. ഒരാളെ നിങ്ങൾ വേറെ ഉപയോഗിച്ചിട്ടില്ലെന്ന് എന്നാ എന്നോട് പറഞ്ഞേ? ഒരാളെ നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ലെന്നാ? ഉപയോഗിച്ചതിന്റെ എണ്ണം ഞാൻ അങ്ങോട്ട് പറയാം. നിങ്ങൾക്ക് ഈ ഇതുണ്ടല്ലോ, നിങ്ങൾ എന്നോട് പറഞ്ഞോണേണ്ടല്ലോ. ഞാൻ സൈലന്റ് ആയിട്ടിരുന്ന് വെറുതെ ഇരുന്നു ഒന്നുമല്ല അച്ഛൻ, ഞാൻ നിങ്ങളെ ഇങ്ങനെയല്ല വേണ്ടത്. ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത ഏറ്റവും നല്ല കൂട്ടുകാരനായിട്ട് വളർത്താൻ വേണ്ടി, അതുകൊണ്ട് മിനിഞ്ഞാന്ന് നിങ്ങൾക്ക് എഴുതിയിട്ടത് ഇതെല്ലാം കണ്ടും കേട്ടും മനസ്സിലാക്കിയിട്ടാണ് ഞാൻ എഴുതിയത്. എൻ്റെ നല്ല വഴിയിലൂടെ എപ്പോഴും കരുത്തായിട്ട് എൻ്റെ കൂടെ വേണമെന്ന് പറഞ്ഞു എൻ്റെ ജപമാലയുടെ, ഞാൻ നേരിട്ട് പറഞ്ഞല്ലേ ജപമാലയുടെ ഒരു കണ്ണിയാണ് നിങ്ങൾ ഒരു മുത്ത് എന്നാ വിളിച്ചത്. രാവിലെ സ്വപ്നം വിളിച്ചപ്പോഴും പറഞ്ഞ അച്ഛ എന്നെക്കാളും പലരുടെ സ്നേഹിക്കുന്ന അച്ഛനെയാണെന്നും പറഞ്ഞു നമ്മള്.
ഇവളെ ഞാൻ കൊണ്ടുവന്നത് ഇവളൊരു പെണ്ണാണ്, ഇവളെ എൻ്റെ മകളെ പോലെ കൊണ്ടു നടന്ന് കാല് പോലും ഒരു പോറൽ പറ്റാതെ ഓരോ ഉപദേശം കൊടുത്ത് 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 അതിനെ ഞാൻ 7 മാസം കൊണ്ട് ഒരു കുടുംബത്തിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു പെണ്ണാക്കി മാറ്റിയിട്ട് അവളുടെ എല്ലാ വേദനകളും പറഞ്ഞ് പരിഹരിച്ച് ഇനി അതുണ്ടാകരുതെന്നും ഇനി മേൽ ലീവ് വഴി അല്ല നിൻ്റെ വഴി, പറ്റിപ്പോയതിൻ്റെ ഓർത്ത് വേദനിക്കരുതെന്നും പറഞ്ഞ് കൊണ്ടു നടത്തിയിട്ട് അവളച്ഛൻ്റെ എന്തെങ്കിലും ബാ തുറന്നാൽ നല്ലൊരു വൈദികനായാൽ അയാൾ ഇവിടെ വന്നിട്ട് ഇച്ചിരി ആളാക്കി പോയി. അപ്പോൾ കൂടെ ഒന്നൊരു അയാൾക്കിട്ട് ഒരു പണി കൊടുത്ത് പാവം എന്തായാലും അയാളെ കൈവിടുന്ന പരിപാടി ഇല്ലെന്നും പറഞ്ഞ് തന്നെ കൊണ്ടു നടന്നാൽ ഞാൻ അറിയാമോ ഒരു കുറ്റം ഞാൻ അച്ഛനെക്കുറിച്ച് പറയാത്തൊരു മനുഷ്യനാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അത്രയും ചെയ്തിട്ടുണ്ടല്ലോ അച്ഛനറിയാവോ ഇതിൻ്റെ വേദന എന്നാ സംഭവിച്ചെന്ന്. ഇന്ന് രാവിലെ തൊട്ട് ഞാൻ പണിയെടുക്കുക, ഇന്ന് ഞാൻ ഇന്ന് നേരം വെളുത്തപ്പോൾ തൊട്ട് വെള്ളമല്ലാതെ ഒരു സാധനം ഞാൻ കഴിച്ചിട്ടില്ല, 2 നേരം ഭക്ഷണം കഴിച്ചിട്ടില്ല. ഞാൻ പണി വരുന്നു, ആ പെണ്ണിനെ ഞാൻ വിളിച്ചു വരുത്തി അവിടെ സൈറ്റിലിരുത്തിയത്. സൈറ്റിലിരുത്തിയിട്ട് അത് ഇന്ന് ഞാൻ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞാൽ അവൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, അവൾ അവളിരുന്ന കരച്ചിൽ തന്നെ അറിയാമോ അച്ഛനും, ഒരു മരത്തിൽ ചൂട്ടി ഇരുന്നിട്ട് കരച്ചിൽ തന്നെ അല്ല. നമുക്ക് അച്ഛൻ സമർത്ഥമായിട്ട് അച്ഛൻ നുണ പറയുകയും അച്ഛൻ നല്ല ആക്ടറാന്ന് എനിക്കറിയാം. ഞാൻ എന്നിട്ടും ഞാൻ എന്ത് നന്നായി ഇന്നലെ പോലും വർത്തമാനം പറഞ്ഞപ്പോൾ ഞാൻ അറിയാം, എനിക്ക് മനുഷ്യരെ അറിയാം. നമുക്കൊരു വീക്കൻസ് ഉണ്ടെങ്കിൽ മാറ്റാൻ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ നേരത്തെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. ആ ബുദ്ധിമുട്ട് വെച്ചിട്ട് അച്ഛനെന്നെ എന്നെ എന്തെല്ലാം തേജപദം ചെയ്യാനുള്ള കൂടാലോചനകളും കാര്യങ്ങളും നടത്തിയാൽ മുഴുവൻ റിപ്പോർട്ടുള്ളൂ. അതുപോലെ ഈ പെണ്ണിന് എന്നെ അച്ഛൻ കയറി അവളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കൂടാലോചന ചെയ്തു. ചെയ്യാത്തതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അച്ഛന് ലജ്ജ തോന്നുന്നില്ല ഇതുപോലെ ഒരു പെണ്ണിനെ പിടിച്ചിട്ട് പരിപാടി ചെയ്യാൻ. അവളെ പറ്റി അച്ഛൻ എന്തറിയാം? അവളെ അച്ഛനോട് ഞാൻ ചതി വരുന്നു എന്ന് 1000 പ്രാവശ്യം പറഞ്ഞു. അച്ഛൻ എന്തെങ്കിലും അറിയാവോ അവളെ കുറിച്ച്? എന്തെങ്കിലും അറിയാവോ അച്ഛൻ? എന്നിട്ടും ഈ ചീഞ്ഞ കുപ്പത്തൊട്ടി നിന്ന് അച്ഛൻ ഒരിക്കലും മറ്റേ ഈ കരകേറുകൾ എന്ന് പറഞ്ഞാൽ കൈപിടിച്ച് ഞാൻ കരക്കിട്ടതല്ലേ. പോയിട്ടില്ല നിങ്ങൾ ഈ മദറിനെ ഈ കൂടെ മദറായിട്ട് നിങ്ങൾ എത്ര പരിപാടി വെച്ചു? നിങ്ങൾ പറ നിങ്ങളുടെ മനസാക്ഷി കൊണ്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാനിത് തുറന്നു കഴിയുമ്പോൾ ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ലെന്ന് തന്നെ ആയിരിക്കണം, ഉണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ പിടിക്കുകയല്ല. നിങ്ങൾ പിടിക്കുകയില്ല എന്ന് നാളത്തെ കഴിഞ്ഞ് ഞാൻ പറയാം. എന്റെ കൂട്ടുകാർ അവിടെ ഇരുന്ന് നോക്കുന്നുണ്ട്, നാളത്തെ കഴിഞ്ഞ് ഞാൻ പറയാം. നിങ്ങൾ ആ കന്യാസ്ത്രീയെ വിളിച്ച് പറഞ്ഞ തെറിയുണ്ടല്ലോ അതിന്റെ ഇത് റെക്കോർഡ് എനിക്ക് ഇങ്ങോട്ട് വന്നായിരുന്നു കേട്ടോ. ഞാൻ നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾ മറ്റൊരാളെ കുഴിച്ചേക്കാട്ടെ. നിങ്ങൾ പഴയ വൈദികന്റെ കുറെ പാശി തപ്പി നിങ്ങൾ നടന്നു. എന്ത് നേടി നിങ്ങൾ? അവനവും കുഴി വീണതല്ലാതെ മറ്റൊരാളെ കുഴി ചരിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? നമ്മൾ ആരോട് ക്ഷമിക്കുന്നു അതാ നമ്മളോട് ക്ഷമിക്കപ്പെടുള്ളൂ. അത് ആദ്യം മനസ്സിലാക്കണം. ഞാൻ എല്ലാം മനസ്സിലാക്കുന്നു പോലെട്ടാ. ഞാൻ പറഞ്ഞില്ലേ എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് തെറ്റ് പറ്റി. തെറ്റ് പറ്റിയതിന്റെ എണ്ണം ഓർമ്മയുണ്ടോ? എണ്ണം ഓർമ്മയുണ്ടോ? നിങ്ങൾ വെള്ളരയാനത്തെ കാര്യം പറഞ്ഞു, വെള്ളരയാനത്തെ റിപ്പോർട്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരണോ? ഇത് ഞങ്ങളെ ടീമെന്ന് പറഞ്ഞാൽ ചെറിയ ടീമൊന്നുമല്ല, ഇതുപോലെ കുറെ അവന്മാരുടെ കാര്യം നിങ്ങൾക്കറിയാവോ? മുഷ്ക് കാണിച്ചുകൊണ്ടാ മുണ്ടാനൂരത്തെ പുള്ളി പുറത്തു വരാത്തത് അവരറിയാവോ? നമ്മൾ ഒരിക്കലും ക്ഷമിക്കില്ല. രണ്ടാമത് അങ്ങനത്തെ ഒരു ക്ഷമ നമുക്കില്ല. അച്ഛൻ എനിക്ക് പൈസ തന്നിട്ടുണ്ടെങ്കിൽ ആ പൈസ നാളെയോ നാളത്തെ കഴിഞ്ഞോ അച്ഛൻ്റെ അടുത്ത് അവിടെ എത്തും. ഞാൻ ആരുടെയും മറ്റേ ഇതിൻ്റെ കേസിൽ എന്താ ഇതിക്കോട്ട് ഭീഷണിപ്പെടുത്തിയിട്ടോ മറ്റേതോ ഉണ്ടാക്കിയിട്ടല്ല ഞാൻ ഇത് ജീവിക്കുന്നത്, മനസ്സിലായോ? അത്രയും ധൈര്യം തൻ്റെടം ഉണ്ടായിട്ട് തന്നെയാണ്. നമ്മളൊരു സ്നേഹത്തിന് വേണ്ടി പാവങ്ങളെ സഹായിക്കാൻ ഒരു കാരുണ്യം പോലെ വന്ന പൈസ എടുത്തിട്ട് ഞാൻ അതിൽ നിന്ന് 1 രൂപ എടുത്തിട്ട് ഞാൻ വീട്ടിൽ ചിലവഴിച്ചില്ലല്ലോ, ചിലവഴിച്ചോ? നിങ്ങളെ മനസ്സിലാക്കുക. അത് അതേപോലെ തന്നെ മറ്റൊരാൾക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കല്ലേ ഇന്ന്. അച്ഛൻ അമ്മ എന്നെ പറ്റി വിചാരിക്കുക, എൻ്റെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹിക്കുന്ന പോലെ എൻ്റെ ഈ നല്ല മനസ്സുള്ളതുകൊണ്ടല്ലേ എന്നെ ദൈവം അനുഗ്രഹിക്കുന്നത്. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ പോലോട്ട ഒരു കാലത്ത് എനിക്ക് പോലോട്ടെ ഞാൻ തെറ്റിദ്ധരിച്ചു എന്നുള്ളത് സത്യം. പക്ഷേ ഞാൻ പോലോട്ടിനെ മനസ്സിലാക്കി അന്ന് മുതൽ ഞാൻ എന്തെങ്കിലും കാര്യം ഞാൻ പോലോട്ടിനെ വേദനിപ്പിച്ചിട്ടുണ്ട് പോലോട്ട. പോലോട്ടൻ പറഞ്ഞ ഞാൻ നല്ല വഴി കൂടെ തന്നെയല്ലേ കാര്യം നടന്നിരിക്കുന്നത്. നല്ല വഴി ആയിരുന്നെങ്കിൽ ഞാൻ ഒന്നും പറയലായിരുന്നു. നല്ല വഴിയല്ലെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. നല്ല വഴി അല്ലെന്ന് എനിക്കറിയാം. എന്ത് പറഞ്ഞാലും അച്ഛൻ രാവിലെ ഇങ്ങോട്ട് നീതിമാന്റെ മാർഗ്ഗത്തിൽ മറ്റേ ആത്മാവ് ദൈവത്തിലാണ് എന്ന ഏതാണ്ട് ജ്ഞാനം 33 ഒന്നോ ഏതാണ്ട് എഴുതിയിട്ടല്ലോ ബൈബിളില്. ഗ്രൂപ്പ് എഴുതിയിട്ട് ആരെയും പിരിക്കാൻ എനിക്ക് അർഹതയില്ല. മറ്റേ മാങ്ങത്തില്ല അച്ഛൻ്റെ ഓരോ മെസ്സേജും ഓരോ സൂചനയാണ്.
അച്ഛൻ എഴുതിയിരുന്ന മെസ്സേജുകള് അച്ഛന് ഒന്നാമത്തെ ദൈവവചനം ശ്രീനിവാസം കളിക്കല്ലേ. ഞാൻ എഴുതുന്ന നല്ല പാട്ട് എനിക്ക് വന്നത് ഫോർവേഡ് ചെയ്തത് മാത്രമേ ഉള്ളൂ. എന്ത് ഫോർവേഡ് ചെയ്താലും ദൈവത്തിന്റെ നാമം വൃതാ ഉപയോഗിക്കുകയോ ദൈവത്തിന്റെ നാമം അനാവശ്യമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയോ ചെയ്യാൻ പാടില്ല. നമ്മളിലുള്ള തെറ്റുകൾക്ക് വേണ്ടി ദൈവനാമം തയ്യാക്കി വെക്കരുത്. വെച്ചാൽ ദൈവം സഹിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈശ്വരൻ എന്ന് പറഞ്ഞ ശക്തിയെ അമ്പാട്ടുപോളിന്റെ ജീവിതത്തിൽ അമ്പാട്ടുപോൾ അനുഭവിച്ചറിഞ്ഞ പോലെ ആരും അറിഞ്ഞിട്ടില്ല. കാരണം അത്ര തകർന്നു കിടന്ന മനുഷ്യനാണ് ഞാൻ. ഇത്രയും പ്രതിസന്ധി തളരാതെ ഞാൻ പിടിച്ചു നിന്നെങ്കിൽ എന്റെ പുറകിൽ 1000 മാലാഖമാരല്ലേ സംരക്ഷണമാരോ ഉള്ളത്. ബൈബിള് വായിക്കുന്നത് സൈന്യങ്ങളുടെ കർത്താവാണ് നമ്മുടെ കൂടെ ഉള്ളത്. സൈന്യങ്ങളുടെ സൈന്യാധിപനാണ്, അല്ലാതെ വെറും നിസ്സാരയാളല്ല. ആ വിശ്വാസം ഉള്ളവനാ ഞാൻ. എന്നിട്ടാ ഇവിടുത്തെ ഈ കോരങ്ങന്മാർ അച്ഛൻ ചേർത്ത് നിർത്തിയവന്മാരുടെ എല്ലാം പെണ്ണുങ്ങളെയും പിള്ളേരെ അച്ഛൻ അത്യാവശ്യം കിളിമ്പിയില്ലേ കിളിമ്പിയില്ലേ കൊച്ച് ഇങ്ങനെ എത്ര എണ്ണം ഉണ്ട്? മറ്റേ ഇവള് മറ്റേ അവള് എത്ര എണ്ണം ഉണ്ട്? തുടണ്ട തുടണ്ട ആവശ്യമില്ലല്ലോ. എല്ലാരുന്നെങ്കിൽ തൊട്ടിട്ടില്ല. അതാണല്ലോ അച്ഛൻ നേരത്തെ പറഞ്ഞത്. കാര്യം ഇങ്ങനെ അല്ലായിരുന്നെങ്കിൽ തൊട്ടിട്ടില്ല. എന്നിട്ടോ അവള് അവളെന്നോട് സമർത്ഥമായിട്ട് അവളും നുണ പറഞ്ഞു. അച്ഛൻ ഒക്കെ ചോര വന്നു പോലും. മനസ്സിലായോ? എന്നിട്ട് അവൾ ഒരാഴ്ച വീട്ടിൽ ഇരുന്നെന്ന് അതായത് കല്യാണം കഴിഞ്ഞ് രണ്ട് പേരും കഴിഞ്ഞ പെണ്ണിന് ഒരുത്തൻ്റെ കുട്ടികൾ അച്ഛൻ്റെ എന്നാ ഇങ്ങോട്ട് കയറാണ്. ഓരോരോ പരിപാടികൾ ഇങ്ങോട്ട് കാണിക്കുന്നു. അച്ഛന് അന്തസ്സുള്ള പുരോഹിതനാണോ? അല്ലാതെ ആൾക്കാരെ കയറി എന്നിട്ട് യുസേ പിതാവിനെ ഉറക്കി കിടത്തി കഴിഞ്ഞാൽ യുസേ പിതാവിൻ്റെ കണ്ണ് ഇപ്പോഴും തുറന്നായിരിക്കുന്നത് അവിടെ, അറിയാമോ? ആ വന്ന പെരുന്നാളിന് വന്ന അച്ഛൻ അതിനെപ്പറ്റി പറഞ്ഞായിരുന്നല്ലോ. അച്ഛനെ പൊക്കിയടിക്കാൻ കുറേ പേരും വന്നു. അച്ഛൻ അന്നേരം ഒന്ന് അറമാദിച്ച് പൊങ്ങി. പൊങ്ങി വന്നില്ല എന്നാ ഉണ്ടാക്കുമെന്നേ ഈ പറഞ്ഞത്. കത്തോലിക്കാ സാബേ എന്നെ ആരെങ്കിലും കൂടെ പറിച്ചുകൊണ്ട് പോകും ഇവിടെ. ഞാനും മാമസം കത്തോലിക്കണ. അച്ഛൻ എന്നാ വിചാരിച്ചു? അച്ഛൻ നേതാവാ, അവരുണ്ട്, ഇവരുണ്ട്. അച്ഛൻ ആരെ എന്നാ ചെയ്യുന്ന പറഞ്ഞേ? അച്ഛൻ സത്യത്തെ ഗുണ്ടകളെ കണ്ടിട്ടുണ്ടോ? അല്ല ചെയ്യാൻ അച്ഛനെ സ്വാധീനവും ഒരു പുരോഗതി എന്ന് പറഞ്ഞ സ്വാധീനം അനുസരിച്ച് പല കാര്യങ്ങളും നടക്കുന്ന നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു സമ്മാനം ഒരിക്കും നമ്മൾ ഈ പരിപാടിക്കുന്നത്. അച്ഛൻ ഈ പറയുന്ന ഒരാൾ ഈ അമ്പാട്ട് പോളിന്റെയോ അല്ലെങ്കിൽ ഈ പറയുന്ന അവരുടെയോ അച്ഛന് പറ്റുമെങ്കിൽ ഒന്ന് തൊട്ട് നോക്ക്. ആ തൊട്ട് നോക്കുമ്പോൾ ഞങ്ങൾ ചിലപ്പോൾ കത്തുകയായിരിക്കും. പക്ഷെ അച്ഛൻ എവിടെയായിരിക്കും എന്നറിയാമോ? നേരിട്ട് കുറച്ച് ആൾക്കാരെ അവിടുത്തെ പെണ്ണുങ്ങളുടെ കാര്യങ്ങളും കുറച്ച് ഞങ്ങൾ അറിഞ്ഞതാ അച്ഛൻ ചെയ്യുന്നത്. അച്ഛൻ എന്ത് കുഴപ്പമില്ല ഈ ധ്യാനത്തിന് പുള്ളിമാരെ കൂട്ടി പോകുന്നത്? അച്ഛൻ കൊണ്ടുപോകുന്നുണ്ടല്ലോ. ആരെയും നന്നാക്കാനാ? ആത്മീയതയുടെ പുറമിൽ ബിസിനസ് നടത്തരുത്. അച്ഛാ ബിസിനസ് അതല്ല ശരി. ആത്മീയത വേറെ, ബിസിനസ് വേറെ. അച്ഛനെ അച്ഛനെ ഞാനുണ്ടല്ലോ, എൻ്റെ ഏറ്റവും എൻ്റെ ഒരു മകനെ പോലെ ഞാൻ കൊണ്ടു നടന്നു. കാര്യം അത്രയൊന്നും ഈ പ്രായം അല്ലെങ്കിലും എന്നാലും അതേ ഒരു സാധനം ഞാൻ തന്നു. അത്രയും പരിഗണന തന്നു. എന്തായാലും മനുഷ്യനല്ലേ, ജീവിതത്തിൽ തെറ്റു പറ്റും കുറ്റം പറ്റും, പോട്ടെ. നമ്മൾ കണ്ട അതുപോലെയല്ലോ പോലെ ഇന്നലെ വൈകുന്നേരം കൊണ്ട് ഇവിടെ സംസാരിച്ച് പിരിഞ്ഞത്. അതെ, അത് കഴിഞ്ഞിട്ടാണല്ലോ ഈ സംഭവം. ഞാൻ പറയട്ടെ, പക്ഷേ ഞാൻ മല കയറി അവിടെ ചെന്നിട്ട് ഈ അച്ഛനറിയാതെ ഇവളെ അവിടെ പണിച്ചു കേട്ടാൻ വേണ്ടിട്ട് ഞാൻ കഴിച്ച ത്യാഗം വന്ന ഈ പെണ്ണിന്റെ. പക്ഷെ പോലെ ഞാനൊന്ന് പറയട്ടെ, ഞാൻ തെറ്റ് ചെയ്തെന്ന് ഞാൻ നുണ പറഞ്ഞെന്നും തെറ്റ് ചെയ്തെന്ന് നേരിട്ട് പറഞ്ഞല്ലോ. പക്ഷെ ഞാന് ഞാൻ വിശ്വസിക്കല്ല. ഞാൻ വിശ്വസിക്കുന്ന പ്രശ്നമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എഴുതിയിടുവോ ഇടാതിരിക്കുമല്ല. കറക്റ്റ് നിങ്ങൾ ഓൺലൈനിൽ നിന്ന് കറക്റ്റ് പോകുന്നു. ഞങ്ങളെ ടീം, ഞാൻ മെസ്സേജ് അയക്കുന്നു. കറക്റ്റ് നമ്മുടെ ടീം വാച്ച് ചെയ്യുന്നു. നിങ്ങളുടെ വർക്ക് ചെയ്യുന്ന ഫോൺ ഇതാണ്. നിങ്ങൾക്കിനി അത് ആ എഴുതിയതും കാര്യങ്ങളും വെച്ചിട്ട് കണ്ടാലേ വിശ്വസിക്കുകയുള്ളെങ്കിൽ അതും കാണിക്കും. ഞങ്ങൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഞങ്ങൾ തെളിവ് വെച്ചാൽ സംസാരിക്കുകയുള്ളൂ. ആരെയും ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് ഇവിടെ ഞങ്ങളെന്നോനല്ല ഞങ്ങളും.